ബോട്ടിൽ കപ്പലിടിച്ച് മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലാണ് ഞങ്ങളുടെ പ്രതിനിധി മുബഷീർ ഉള്ളത്. മലപ്പുറത്ത് ബോട്ടിൽ കപ്പലിടിച്ച് കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളും മരിച്ചു. ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നും ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. അവരുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. പൊന്നാനി സ്വദേശികളായ സലാം, ഗഫൂർ എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ സാഗർ യുവരാജ് എന്ന കപ്പലിടിച്ചത്. മുബഷീർ പി അക്ബർ അവരുടെ വീട്ടിൽ നിന്നും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ക്ഷമിക്കണം, ഹാർബറിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, ഹാർബറിൽ ഇവർക്കൊപ്പം പോയ മത്സ്യത്തൊഴിലാളികളും ഇവരോടൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്താണ് സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. അരുൺകുമാർ, തീർച്ചയായും നാടിനെ നടുക്കിയ പൊന്നാനി മേഖലയെ ഒന്നാകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു സംഭവം ഇന്ന് പുലർച്ചെയായിരുന്നു ഉണ്ടായിരുന്നത്. പൊന്നാനി സ്വദേശിയായ ഉടമസ്ഥയുടെ ഇസ്ലാഹ് എന്ന പേരുള്ള ബോട്ടായിരുന്നു ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിയോടുകൂടി അപകടത്തിൽപ്പെടുന്നത്. ഒരു ചരക്ക് കപ്പലുമായിട്ടായിരുന്നു അപകടത്തിൽപ്പെട്ടത്. 6 പൊന്നാനി മേഖലയിലെ മത്സ്യത്തൊഴിലാളികളായിരുന്നു ഒരു മത്സ്യബന്ധന ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 2 പേരെ, പൊന്നാനി സ്വദേശികളായ സലാമിനെയും ഗഫൂറിനെയും കാണാതാകുന്നു. അവർക്ക് വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിൽ മത്സ്യത്തൊഴിലാളികളുടെയും കോസ്റ്റൽ പോലീസിൻ്റെയും മറ്റതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നടത്തുന്നതിനിടയിലാണ് ഏറെ ദൗർഭാഗ്യകരമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. അവരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി ഹാർബർ മേഖലയിലാണ്. ഈ ഒരു ജീവൻ നഷ്ടമായ മരിച്ച അതുപോലെ സലാമിൻ്റെയും അതുപോലെ തന്നെ ഗഫൂറിൻ്റെയും മൃതദേഹം ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കാണാം, നിരവധി മത്സ്യത്തൊഴിലാളികൾ അവരോടൊപ്പം പ്രവർത്തിച്ചിരുന്ന അവരുടെ സഹപ്രവർത്തകനായിരുന്ന ആ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മരണത്തിൽ തീരാദുഃഖത്തിലാണ്. ഒരു മൃതദേഹം അല്പസമയം മുമ്പാണ് ഈ ഒരു പൊന്നാനി ഹാർബറിൽ എത്തിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. സലാമിൻ്റെ മൃതദേഹമാണ് ഇനി ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളത്. എന്തായാലും നമ്മളോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ ചേരുന്നുണ്ട്. അതിനു മുൻപായി ഈ ഒരു തകർന്ന ഇസ്ലാഹ് ബോട്ടിൻ്റെ ഉടമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്നാണ് ഈ പൊന്നാനി മേഖലയിൽ നിന്ന് ഈ ഒരു ബോട്ട് വെള്ളിയാഴ്ച രാത്രിയാണ് 6 പേരാണ് ഉണ്ടായിരുന്നത്. അപകടം നടന്ന സമയത്ത് ബോട്ട് ഏറെക്കുറെ തകർന്നു എന്നുള്ളതാണല്ലേ? ഈ ചരക്ക് കപ്പൽ വന്ന് ഇടിച്ചതാണ് തോന്നുന്നുല്ലേ? അതിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തിയത് കപ്പലിലുണ്ടായിരുന്നവരാണ് തോന്നുന്നത്. നമ്മുടെ ഇസ്ലാഹ് ബോട്ടിൽ കാലങ്ങളായിട്ട് മത്സ്യബന്ധനത്തിന് പോയിരുന്ന ആളുകളെ അരുൺ, അദ്ദേഹത്തിന്റെ ശബ്ദമിടറുന്നുണ്ട്, സംസാരിക്കാൻ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം ആ നിലയിൽ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. നിരവധി വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നത്. അതിനിടയിൽ മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യങ്ങൾ? മൃതദേഹം നിലവിൽ ഈ അപകടം നടന്നത് നമ്മൾ അറിയണത് ഏകദേശം 1 മണിക്കാണ്. ഒരു 12:30 സമയത്ത് അപകടം നടന്നിട്ടുണ്ട്. അത് നടന്ന സമയത്ത് തന്നെ കപ്പല് 4 ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കരക്ക് വിവരം കിട്ടിയവടക്കാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ഫിഷറീസിന്, കോസ്റ്റൽ പോലീസിന്, അതുപോലെ തന്നെ എല്ലാവരും വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് പ്രത്യേകിച്ച് പറയാൻ പറ്റിയ മത്സ്യത്തൊഴിലാളികളായ ബോട്ടുകളുടെ തെരച്ചിൽ, അവരെ കൂടെ ഓടി എവിടെല്ലാം ഉണ്ട് ബോട്ടുകൾ, ആ ബോട്ടുകളെല്ലാം അവരെ കൂടെ വന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുവന്ന 2 ബോഡിയും കിട്ടാൻ കാരണം. കാരണം ആ കിട്ടിയ ബോഡി ഈ ബോട്ട് പൊളിഞ്ഞ് ബോട്ടിൻ്റെ അടിയിലാണായിരുന്നു. ആ ബോട്ടിൻ്റെ ഒരു ഭാഗം മറിച്ചിട്ടിട്ടാണ് 2 ആളുകളുടെ ബോഡി കിട്ടണത്. അപ്പം കപ്പലിടിച്ചിട്ട് ബോട്ട് 2 പൊളിയായിട്ട് ആളുകൾ മരിക്കണം. കാരണം ഈ 15 മാറിയിലൊന്നും കപ്പലിക്ക് പോകാനുള്ള അനുമതിയില്ല. ശരിക്കും 10-50 മാറിൻ്റെ മുകളിലാണ് കപ്പലിക്ക് അനുമതിയുള്ളത്. അപ്പോൾ ഫിഷറീസ് പറഞ്ഞ് നിങ്ങൾ കരക്ക് വലിക്കേണ്ടതാണ്, കപ്പലിക്കാർ പറഞ്ഞ് നിങ്ങൾ കേരളത്തിൽ വലിക്കേണ്ടതാണ്. കപ്പൽ ഓടിച്ചവർക്ക് സംഭവിച്ച വീഴ്ച തന്നെയാണ് അപകടത്തിന്. കപ്പൽ നിയന്ത്രിച്ചവർക്ക് സംഭവിച്ച വീഴ്ച തന്നെയാണ് അപകടം. കപ്പൽ ഓടിച്ചവർക്ക് വന്നാണ് വീഴ്ചയാണ്. അരുൺകുമാർ, ഇപ്പോ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മരിച്ച 2-ാമത്തെ വ്യക്തി പൊന്നാനി സ്വദേശിയായ സലാമിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആ ഒരു ബോട്ട് ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരെ സംബന്ധിച്ച് നിരവധിയായ ജീവൽഗന്ധിയായ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് മത്സ്യബന്ധന മേഖലയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് മറ്റൊരു ദൗർഭാഗ്യകരമായ സംഭവം. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിലാണ് 2 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് ആരോപിക്കുന്നത് ഈ ഒരു ചരക്ക് കപ്പൽ നിയന്ത്രിച്ചവർക്ക് സംഭവിച്ച ഒരു വീഴ്ച തന്നെയാണ് 2 പേരുടെ മരണത്തിന് കാരണമായതെന്നാണ്. എന്തായാലും കാലാവസ്ഥ ആ നിലയിൽ പ്രതികൂലമായി, കൂടാതെ ചാറ്റൽ മഴയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കും ഈ ഒരു ദൃക്സാക്ഷികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 പേരാണ് ഈ ഒരു ഇസ്ലാഹ് ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ ആ ഒരു ഘട്ടത്തിൽ തന്നെ കപ്പലിലുണ്ടായിരുന്ന വ്യക്തികൾ രക്ഷപ്പെടുത്തി. നേരത്തെ പൊന്നാനി കോസ്റ്റൽ CI രാജ്മോഹനുമായി സംസാരിക്കുമ്പോൾ
അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഇപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ധരിക്കാറുണ്ട്, എന്നാൽ ഇത്തരം ഘട്ടങ്ങളിലൊന്നു തന്നെ ഇത്തരം സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളത്. കാരണം വലിയൊരു കപ്പൽ ഈ ഒരു ചെറിയ മത്സ്യബന്ധന ബോട്ടിനെ വന്നിടിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു ബോട്ടിന് താഴെ അകപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ഊർജിതമായൊരു തിരച്ചിൽ നടത്തിയിരുന്നു, അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവരുടെ സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് രാവിലെയോടെ ആ ഒരു വാർത്ത പുറത്തു വരുന്നു, അവരുടെ മരണം സംഭവിച്ചു എന്നുള്ളത്. അതിൽ പൊന്നാനി സ്വദേശിയായ ഗഫൂറിൻ്റെ മൃതദേഹം അല്പസമയം മുമ്പാണ് പൊന്നാനി ഹാർബറിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സലാമിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ഒരു ബോട്ട് ഇപ്പോൾ പൊന്നാനി ഹാർബറിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നിരവധി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. ഇനി ആ ഒരു മൃതദേഹവുമായി പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുടെ നേതൃത്വത്തിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുക. അവിടെയുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഉൾപ്പെടെ മത്സ്യബന്ധന മേഖലയിൽ കോസ്റ്റൽ പോലീസിൻ്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ആ ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. ഊർജിതമായ തിരച്ചിൽ തന്നെയായിരുന്നു, ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ദയനീയമായ കാഴ്ച, ആ ഒരു ബോട്ടുടമയ്ക്ക് പോലും കഴിഞ്ഞ സമയത്ത് നമ്മൾ ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് പോലും വിവരിക്കാൻ കഴിഞ്ഞിരുന്നു, അത്രത്തോളം ദയനീയമായ കാഴ്ചയാണ്. അവരോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ കൂടെ ഉണ്ടായിരുന്ന തീർത്തും സാധാരണക്കാരായ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വ്യക്തിയാണ് ഈ ഒരു പൊന്നാനി മേഖലകളിലൊക്കെ തന്നെ മത്സ്യബന്ധനം. ഇപ്പോൾ ആ ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് അവർ കടന്നുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ പ്രതിസന്ധികൾക്കിടയിൽ വലിയ തീരാ ദുഃഖം ഉണ്ടാക്കുന്ന മറ്റൊരു സംഭവം കൂടി പൊന്നാനിയിലെ മത്സ്യബന്ധന മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായിരിക്കുന്നു. തീരാ ദുഃഖത്തിൽ തന്നെയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാവരും. ആ ഒരു മൃതദേഹം ഇപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ആംബുലൻസ് വാഹനത്തിലേക്ക് കയറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രികൾക്ക് ഏകദേശം അരമണിക്കൂർ സഞ്ചരിച്ചതിനു ശേഷം തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയതിന് ശേഷമായിരിക്കും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ നടക്കുക. അതിനുശേഷം മൃതദേഹത്തിന്റെ കബറടക്കം ഉൾപ്പെടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളും പറയുന്നത് ഈ കപ്പൽ ചാൽ കഴിഞ്ഞ് ഈ പ്രദേശത്തേക്ക് വരാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരുപക്ഷെ പരിധി ലംഘിച്ചു വന്ന കപ്പലാണ് ഈ അപകടത്തിൻ്റെ ഉത്തരവാദിത്വം കപ്പലിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീഴ്ച സംഭവിച്ചിരിക്കുന്നത് കപ്പലിനാണ് എന്നാണ് അല്ലേ? തീർച്ചയായും അരുൺകുമാർ, അത്തരമൊരു അനുമാനം അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികളും നമ്മളുമായി പങ്കുവെക്കുന്നത്. അത് ഔദ്യോഗിക സ്ഥിരീകരണം അതിലുണ്ടാവേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം അക്കാര്യത്തിൽ വിശദമായൊരു അന്വേഷണം വേണ്ടിവരും. ചാറ്റൽ മഴയുണ്ടായിരുന്നു, കാലാവസ്ഥയുൾപ്പെടെ ഈ ഒരു അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ബോട്ടിലുണ്ടായിരുന്ന വ്യക്തികളോടുൾപ്പെടെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ ഒരു ചരക്കു കപ്പൽ ഈ ഒരു ചെറിയ മത്സ്യബന്ധന ബോട്ടിനെ വന്നിരിക്കുന്നത്. പതിവായി ഈ ഒരു മേഖലയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന ഇസ്ലാഹ് എന്നു പേരുള്ള ചെറിയ ബോട്ടായിരുന്നു. അപ്രതീക്ഷിതമായ ഒരു ഇടിയുടെ ആഘാതത്തിൽ ആ ഒരു ബോട്ട് രണ്ടായി പിളരുന്ന സാഹചര്യമുണ്ടായി. ബോട്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. നേരത്തെ അതിൻ്റെ ഉടമസ്ഥനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദമിടരുന്നുണ്ട്. അദ്ദേഹത്തിന് അക്കാര്യം വിശദീകരിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിത മാർഗം വലിയൊരു ആശ്രയമായിരുന്നു ആ ഒരു ബോട്ട്. എന്തായാലും ആ ഒരു അക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് പൊന്നാനി കോസ്റ്റൽ സി ഐ രാജ്മോഹൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘവും വിശദീകരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളും അക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺകുമാർ. ഓക്കെ മുബഷീർ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ രാത്രി പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹക് എന്ന് പറയുന്ന ബോട്ടിലിൽ ഉണ്ടായിരുന്ന ഗഫൂർ സലാം എന്നീ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ദാരുണമായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കപ്പലിടിക്കുകയായിരുന്നു, ആ കപ്പലിടിച്ചതിന് ശേഷം ബോട്ട് രണ്ടായി പിളർന്നുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പൊന്നാനിയിൽ നിന്ന് മുബഷീർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.